സതീഷ് ഭായി, പഴങ്കഞ്ഞി കപ്പയും മീനും ഒക്കെ ആയിട്ട് ഇരിക്കുമ്പോഴത്തേനെ എന്തെങ്കിലും ഒരു ഡയലോഗ് ഒന്ന് പറയോ ഇതിനായിട്ട്. ബംബൈയിലുള്ള ഏഷ്യൻ്റെ മലയാളി നിവാസികളെ, തിരുവോണത്തെ കുറിച്ച് ഓർക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഓർമ്മയെത്തുന്നത് ചെറിയൻകീഴിലുള്ള ഏഷ്യൻ്റെ കുട്ടിക്കാലമാണ്. തുമ്പിയെ പിടിക്കുവാൻ വേണ്ടിയുള്ള പതിനിപ്പതിനുള്ളിയ പൂക്കും ശക്കൻ ഷു സിനിമ കഴിഞ്ഞിട്ടുള്ള പമ്മിത്തുമ്പുള്ളിയ വരും ശെല്ലാം ഇന്നലെ കഴിഞ്ഞപ്പോൾ എത്തുന്നു. പഴഞ്ചോറും ആ കപ്പയും മീൻകറിയും നല്ല കോമ്പിനേഷനാണ്. കഴിക്കൂ. ചോറ് ചോറേ. അതെ, ഞാൻ ചോറാണ്, കഞ്ഞിയല്ല എന്നൊക്കെ ഇത് പണ്ട് പഞ്ചാബി ഹൗസിലെ ഡയലോഗൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ വന്നിരിക്കുന്നത് മിസ്റ്റർ പെരേരയിലാണ്. മിസ്റ്റർ പെരേര കൊട്ടാരക്കര, കൊല്ലം കൊട്ടാരക്കര അടുത്ത് തന്നെ. എക്സാക്ട് ലൊക്കേഷൻ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി പഴങ്കഞ്ഞി രാവിലെ തന്നെ കിട്ടുമെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇന്ന് ഞായറാഴ്ചയാണ്, ഉച്ചവരെ ഉള്ളൂ. ഞായറാഴ്ച ദിവസങ്ങളിൽ ഉച്ചവരെ ഉള്ളൂ ഫുഡ്. അല്ലാത്ത ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് സീ ഫുഡൊക്കെ ഇഷ്ടംപോലെ റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും, നമുക്ക് വന്ന് ആസ്വദിച്ച് കഴിക്കാമെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ പൊറോട്ട ഉണ്ടാക്കുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടു. പൊറോട്ട ഉണ്ടാക്കുന്നുണ്ട്. അഭിലാഷ് പറഞ്ഞു അഭിലാഷിന് പൊറോട്ടയും ബീഫും മതിയെന്ന് പറഞ്ഞു. എബിൻചേട്ടൻ കഞ്ഞിയായതുകൊണ്ട് പഴങ്കഞ്ഞി കുടിച്ചോളാൻ പറഞ്ഞു. ഞാൻ അങ്ങനെ ഇവിടെ ചോറല്ല, അല്ല കഞ്ഞിയല്ല ചോറാണ് വേണ്ടതെന്ന് പറഞ്ഞെങ്കിലും എനിക്ക് പഴങ്കഞ്ഞിയോട് താല്പര്യം ഉള്ളതുകൊണ്ട് ഞാൻ പഴങ്കഞ്ഞി കഴിക്കാൻ പോവാണ്. പക്ഷേ അവിടെ ചിക്കൻ ഉണ്ടാക്കാൻ പോകുന്നുണ്ട് ചേച്ചി. ആ ചിക്കൻ ഉണ്ടാക്കുന്ന കാഴ്ചയും കൂടെ കണ്ടിട്ട് പഴങ്കഞ്ഞിയിലോട്ട് വരാം അല്ലേ. വാ. അതെ, ഒരു ഉരുളിയിൽ എണ്ണയൊക്കെ ഒഴിക്കുന്ന കാഴ്ച കണ്ടിട്ടാണ് ഞാൻ പുറത്തു പോയി ഇൻട്രോ പറഞ്ഞത്. അത് ഹസീൻ ആണ് ചെയ്തത്. അത് കഴിഞ്ഞ് വിഷ്ണു വന്നു. വിഷ്ണു വന്ന് ഇഷ്ടംപോലെ സവോളയൊക്കെ ഇങ്ങനെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. ആദ്യം കറിവേപ്പിലും മറ്റു കടുകൊക്കെ പൊട്ടിച്ച് അതിനുശേഷം ഇഷ്ടംപോലെ സവോളയും തക്കാളിയും പച്ചമുളകും എല്ലാം കൂടെ ഉരുളിക്കകത്തോട്ട് ഇട്ടു. എന്നിട്ട് അവരപ്പുറത്തെ പണിക്കായിട്ട് അങ്ങോട്ട് പോയി. അവരങ്ങനെ ഓരോരോ കാര്യങ്ങൾ അവിടെ ചെയ്യുന്നു. എന്തോ പുക, വിറകാണ്, വിറകെടുപ്പാണ് കേട്ടോ, പുക നമ്മുടെ കണ്ണിലോട്ടൊക്കെ അടിക്കും. ഞാനപ്പോൾ അവരങ്ങോട്ട് പോയപ്പോഴത്തേന് ബാക്കി കാര്യങ്ങൾ നമ്മൾ സംസാരിക്കാമെന്ന് വിചാരിച്ച് വന്ന് ചെറുത് വെറുതെ ഇങ്ങനെ പിടിച്ച് ചെയ്യുന്നതേ ഉള്ളൂ. പക്ഷെ അത് വീഡിയോയ്ക്ക് വേണ്ടി മാത്രമാണ്. ഇത് നമ്മുടെ സതീഷിൻ്റെയാണ്. സതീഷ് ഒരു ആർട്ടിസ്റ്റാണ്, ഏഷ്യാനെറ്റിലൊക്കെ സതീഷ് ഉള്ളതാണ്. അപ്പം സതീഷിൻ്റെ കടയാണ്. ഇത് അറിയത്തില്ലായിരുന്നു. ഇതിനകത്ത് ഗൂഗിളിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ലായിരുന്നു. ഞാൻ വേറെ നമ്പർ ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ വിളിച്ച് ചോദിച്ചിട്ട് പറഞ്ഞെന്നുണ്ടെങ്കിൽ വേറൊരു നമ്പറുണ്ട്, അത് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അവിടെ വിളിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ഇനിയിപ്പം മസാലകൾ വരാനുണ്ടല്ലേ. അതെ, മസാല വരാനുണ്ട്. അത് കഴിഞ്ഞ് ചിക്കൻ വരാറുണ്ട്. അതൊക്കെ നമുക്ക് കാണാം വഴിയെ. ആ സവോളയൊക്കെ ഒന്ന് വഴന്നു കഴിഞ്ഞപ്പോൾ തന്നെ വിഷ്ണു വീണ്ടും കളത്തിലിറങ്ങി കേട്ടോ. കുറച്ച് മസാലപ്പൊടികൾ, അതിന് വേണ്ടുന്ന മസാലപ്പൊടികളൊക്കെ ഇട്ടു. അതൊന്ന് അതിൻ്റെ ആ പച്ചവയൊന്ന് മാറണം അല്ലേ. ആ അതിൻ്റെ പച്ചവയൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞപ്പോൾ തന്നെ നുറുക്കി വലിയ കഷ്ണങ്ങളാക്കിയിരിക്കുന്ന ചിക്കനാണ്. വലിയ കഷ്ണങ്ങളാണ്, ചെറിയ കഷ്ണങ്ങളല്ല കേട്ടോ. വലിയ കഷ്ണങ്ങളാക്കിയിരിക്കുന്ന ചിക്കൻ അത് നുറുക്കി കഴുകി വൃത്തിയാക്കി വെച്ചിരുന്നത് അതോടെ ഇട്ട് മിക്സ് ചെയ്ത് വെച്ചിരിക്കുക. ഇത് എത്ര സമയം എടുക്കും വിഷ്ണു? 20 മിനിറ്റ്സ് കൊണ്ട് റെഡിയാവും. 20 മിനിറ്റ്സ് കൊണ്ട് ഇത് റെഡിയാവും. ഉച്ചയ്ക്ക് ഭക്ഷണത്തിൻ്റെ കൂടെ പോകാവുന്നതാണ്. ഞായറാഴ്ച ആയതുകൊണ്ടാണ്, ഞായറാഴ്ച അല്ല ബാക്കിയുള്ള ദിവസങ്ങളാണെന്നുണ്ടെങ്കിൽ ബിരിയാണിയൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷേ കൊട്ടാരക്കരയിൽ നിന്ന് ഏകദേശം എത്ര ദൂരം കാണും ഇങ്ങോട്ട്? 7 കിലോമീറ്റർ. 7 കിലോമീറ്റർ ഉണ്ട് കൊട്ടാരക്കരയിൽ നിന്ന് ഇവിടം വരെ. തിരുവനന്തപുരമൊക്കെ പോകുന്ന വഴിക്കാണെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ഒന്ന് ഡീവിയേറ്റ് ചെയ്ത് ഇത് നമ്മുടെ ലൊക്കേഷൻ ചെങ്ങമനാടിനും വെട്ടിക്കുവലയ്ക്കും ഇടയ്ക്ക്. ആ ചെങ്ങമനാട് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്താൽ മതി. ലൊക്കേഷൻ ഞാൻ എക്സാക്ട്ലി താഴെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാമെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ റെഡി ആകട്ടെ, നമുക്ക് പോയി പഴങ്കഞ്ഞി കുടിക്കാം. വാ.
ഇതാണ് സതീഷ് ഭായി കേട്ടോ, പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല, പുള്ളിക്കാരൻ പ്രശസ്തനാണ്. സതീഷ് ഭായി, ഓ കഞ്ഞിയുണ്ട്, കഞ്ഞിക്കകത്ത് മീൻകറി ഒഴിച്ചിട്ടുണ്ട്. ആദ്യം രസം ഒഴിച്ചല്ലേ? ആദ്യം നമ്മള് കൂടുന്നോ? എന്റെ കൂടെ കഞ്ഞി കുടിക്കണോ? പണിയുണ്ടല്ലേ? കഞ്ഞിക്കകത്ത് ആദ്യം കഞ്ഞി വിളമ്പി, കഞ്ഞിക്കകത്ത് തന്നെ കപ്പയുണ്ട്. കഞ്ഞിക്കകത്ത് നമ്മള് കപ്പ മിക്സ് ചെയ്യും, മിക്സ് ചെയ്യും, എന്നിട്ട് രസം ഒഴിക്കും, പുളിശ്ശേരി ഒഴിക്കും, തൈരൊഴിക്കും, പിന്നെ കാന്താരി മുളക് അതിന് പുറത്തു വിടും. അത് കഴിഞ്ഞിട്ട് ഇത് കഞ്ഞിയുടെ കൂടെ വരുന്നതാണ് കേട്ടോ. അതിനകത്ത് ചെമ്മീൻ പൊടി, ചെമ്മീൻ ചമ്മന്തി പൊടിയല്ല, ചെമ്മീൻ ചമ്മന്തി, അതുപോലെ തന്നെ ഇലിമ്പുപുളി അച്ചാർ. ഇലിമ്പുപുളി എന്ന് ചിലടത്ത് പറയും പുളിഞ്ചിക്ക, പുളിഞ്ചിക്ക ഇവിടെ പുളിഞ്ചിക്ക എന്ന് പറയും. പിന്നെ ഉണ്ടമുളക്, നല്ല അടിപൊളി എരിവാണ് ഇതല്ലേ? ആ അതെ, അതുകൊണ്ട് മത്തി പൊരിച്ചതുകൊണ്ട്. ഇനി സ്പെഷ്യലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അയല പൊരിച്ചത്, അത് ഇലയില് പുറത്ത് കുറച്ച് സാലഡും ഒക്കെ ഇട്ട്, സാലഡല്ല സവോളയൊക്കെ അരിഞ്ഞിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ കക്ക മീൻകറി, അതും ഇതിൻ്റെ കൂടെ എക്സ്ട്രാ കിട്ടുന്നതാണ് അല്ലേ, വേണമെന്നുണ്ടെങ്കിൽ ഒഴിച്ചു കൂട്ടാനായിട്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത് പുള്ളി ഒരു ആർട്ടിസ്റ്റാണ്. അപ്പോൾ സതീഷ് ഭായി, പഴങ്കഞ്ഞി കപ്പയും മീനും ഒക്കെ ആയിട്ട് ഇരിക്കുമ്പോഴത്തേനെ എന്തെങ്കിലും ഒരു ഡയലോഗ് ഒന്ന് പറയുമോ ഇതിനുമായിട്ട്? സൗണ്ട് കറക്റ്റ് ആകത്തില്ല, ഡെയിലി പ്രോഗ്രാം ഉണ്ട്, ഉള്ള രീതിയിൽ സംസാരിക്കും. നമ്മുടെ മലയാളത്തിന്റെ നിത്യഹരിത നായകൻ ശ്രീ പ്രേംനസീർ, ഓ അദ്ദേഹത്തിന് ചെന്ന് ഇന്ന് ഞാനൊക്കെ മാറ്റിയ ബംബൈയിലുള്ള ഇന്ത്യൻ മലയാളി വാച്ചുകളെ തിരുവോണത്തെ കുറിച്ച് ഓർക്കുമ്പോൾ ആ എൻ്റെ മനുഷ്യൻ ഓർമ്മയറ്റുന്നത് ചെറിയെങ്കിലുള്ള ഇന്ത്യൻ കുട്ടിക്കാലമാണ്. തുമ്പിയെ പിടിക്കുവാൻ വേണ്ടിയുള്ള പതിനിപ്പതിനുള്ളിയ പൂക്കും ശക്കൻ ഷു സിനിമ കഴിഞ്ഞിട്ടുള്ള പവിത്രമുള്ളിയ വരും എല്ലാം ഇന്നലെ കഴിഞ്ഞപ്പോൾ എത്തുന്നു. പഴഞ്ചോറും ആ കപ്പയും മീൻകറിയും നല്ല കോമ്പിനേഷനാണ്, കഴിക്കൂ. അടിപൊളി അടിപൊളി, സൂപ്പർ അല്ലേ? ശരിക്കും ആ കുട്ടിക്കാലത്തേക്ക് നമ്മളെ തിരിച്ചു കൊണ്ടുപോവുകയും ചെയ്തു. അതേപോലെ തന്നെ നസീർ സാറിന്റെ ആ സൗണ്ട് ഒരു രക്ഷയില്ല കേട്ടോ. ആ കൊള്ളായിരുന്നു. എന്നുവെച്ചാ നസീർ സാറിന്റെ ആ ആക്ടിങ് ആ ഒരു ഫീലാണ്. നസീർ സാർ എന്ന് പറഞ്ഞാൽ എനിക്ക് പണ്ടൊട്ടൊരു ആരാധനയാണ്. ഇനി അടുത്ത ആരാ? അടുത്ത നമ്മുടെ ലാലേട്ടൻ്റെ. ഒരു പ്രശ്നമില്ല അല്ലേ? അവിടെ പ്രശ്നമാണ്, ഇവിടെ പ്രശ്നമാണ്, ദേ കപ്പയും മീൻകറിയും, അതാണ് എന്റെ ജീവൻ തോൺ. അടിപൊളി. അതെ, കപ്പയും മീൻകറിയും നമ്മളവിടെ ഇത് വെച്ചിട്ടുണ്ട്, അത് ഞാൻ കണ്ടായിരുന്നു. അപ്പൊ കപ്പയും മീൻകറിയും കൂട്ടി, കപ്പയുണ്ട്, പഴങ്കഞ്ഞിക്കാതെ, അതുപോലെ തന്നെ മീൻകറി ഒഴിച്ചിട്ടുണ്ട്, അതെല്ലാം കൂടെ കൂട്ടി ഇനി എന്റെ മീൻകറി കേട്ട് കഴിഞ്ഞാൽ ഈ പഴങ്കഞ്ഞി പോലും വെറുത്തു പോകില്ല. അതെന്നാന്ന് വെച്ചാല് അദ്ദേഹം സതീഷ് പാചകത്തിന്റെ ഇടയ്ക്കായിരുന്നു, നമ്മൾ പെട്ടെന്ന് വിളിച്ചോണ്ട് വരികയായിരുന്നു. വിളിച്ചോണ്ട് വന്ന് ഇപ്പൊ ഞാൻ റിക്വസ്റ്റ് ചെയ്ത അനുസരിച്ച് പുള്ളിക്കാരൻ രണ്ട് വാചകം പറയുകയും ചെയ്തു. അതിന് തന്നെ സന്തോഷം, താങ്ക്സ് കേട്ടോ. അപ്പൊ ഞാൻ ഇതങ്ങോട്ട് കുടിച്ചങ്ങോട്ട് തുടങ്ങാം. ഉപ്പ് വേണോ? കിട്ടണോ? ഉപ്പുണ്ട്, എനിക്ക് അധികം ഉപ്പ് വേണ്ട, ഇത്രയും മതി. പഴങ്കഞ്ഞി എന്ന് പറഞ്ഞാല് ഒരു വികാരമാണ്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ പഴങ്കഞ്ഞിയാന്ന് പറയുമെങ്കിലും പഴങ്കഞ്ഞി പഴങ്കഞ്ഞിയാണ്. ആ തൈരും പുളിശ്ശേരിയും രസവും മീൻചാറും എല്ലാം കൂടെ കൂടി സംഭവം പൊളിയാണ്. അപ്പോ ഒരു ചെറിയ കപ്പ റെഡിയായില്ലായിരുന്നു, കപ്പ ആദ്യം ഇവരൊന്ന് മിക്സ് ചെയ്യുന്ന, രണ്ടാമത് ഒരു സെറ്റ് കപ്പയും കൂടി ഇടുന്നതാണ്. ഞാൻ പറഞ്ഞായിരുന്നു ഞായറാഴ്ച ദിവസമാണ് ഇവർ ഉച്ച വരെ ഉള്ളൂ. ഉച്ചയ്ക്ക് പക്ഷേ കോഴിക്കറിയും ബീഫിന്റെ ഉലർത്തും ഒക്കെ കണ്ടതാണ്. ബീഫ് ഉലർത്തുണ്ട് കേട്ടോ, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പൊറോട്ടയുടെ കൂടെ വേണേലും ബീഫ് ഫ്രൈ അല്ലെങ്കിൽ ബീഫ് ഉലർത്ത് ആ രീതിയിൽ നമുക്ക് കഴിക്കാം. ഞാൻ ഏതായാലും പഴങ്കഞ്ഞി അങ്ങോട്ട് കഴിച്ചു തുടങ്ങാണ്. സതീഷേ താങ്ക്സ് കേട്ടോ. ഓക്കെ കേട്ടോ. നമുക്ക് ഇനി പഴങ്കഞ്ഞിയിലെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അങ്ങ് കഴിക്കാവേ. പക്ഷേ സതീഷ് ഭായി മിമിക്രി കാണിച്ചല്ലോ ഇവിടെ, അവർ ശരിക്കും പറഞ്ഞാൽ ഒരു കൺട്രോൾഡ് ആംബിയൻസിലാണ് ചെയ്യുക. ഇവിടെ അടുക്കളയാണ്, അതിൻ്റെ ഇടയ്ക്ക് പ്രഷർ കുക്കറിൻ്റെ വിസിൽ വരുന്നുണ്ട്, വഴിയേ വണ്ടികൾ ഓടുന്ന സൗണ്ട് വരുന്നുണ്ട്, ഇതെല്ലാം ഉണ്ട്. അതിൻ്റെ ഇടയ്ക്ക് പുള്ളി ചെയ്തു, ഒത്തിരി താങ്ക്സ് പുള്ളിക്ക് പറയേണ്ടതാണ്. ഏതായാലും നമ്മൾ പഴങ്കഞ്ഞി, കപ്പ, മീൻചാറ്, അതുപോലെ തന്നെ രസം എല്ലാം കൂടെ കൂടി അങ്ങോട്ട് മിക്സ് ചെയ്ത് പിടിക്കുക.
ഉപ്പ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പ് കൂടുതൽ ഒഴിച്ച് കഴിക്കാം. എനിക്ക് ഇത്ര ഉപ്പ് മതി, അധികം ഉപ്പ് താല്പര്യമില്ല, അതുകൊണ്ടാണ്. ഇനിയിപ്പം പഴങ്കഞ്ഞിയുടെ കൂടെ തന്നെ ഉള്ള കൂട്ടുകാരുണ്ടല്ലോ, അതിനകത്ത് മത്തി പൊരിച്ചല്ല കേട്ടോ, വേറെ എന്തോ ഒരു മീനാണ്. ഞാൻ ആദ്യം വിചാരിച്ച് മത്തിയാണെന്ന് വിചാരിച്ചു, മത്തിയല്ല. ഉണക്കമീനായിരുന്നു അതറിയാതെ കഴിച്ചതാണ്. ഉണക്കമീൻ നല്ല നല്ല ഉപ്പാണല്ലോ, ഓ ഭയങ്കര ഉപ്പ്. ഇതെപ്പറ്റിക്കട്ടെ, കുറേ ചെന്നുള്ളി കഴിച്ചാൽ മതി. പിന്നെ ഉള്ളത് ചെമ്മീനാണ്, ചെമ്മീൻ ചമ്മന്തി. അതിൽ ഉപ്പ് കൂടുതൽ കാണുമായിരിക്കും ചിലപ്പം, ഒരു ലേശം ഉപ്പ് കൂടുതലാണ്, പക്ഷെ എന്നാലും കുഴപ്പമില്ല. അതിനകത്ത് തേങ്ങാപ്പീരൊക്കെ വരുന്നതുകൊണ്ട് ആ ഉപ്പൊന്ന് ന്യൂട്രലൈസ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ബീഫ് പുലർത്തിയതിൻ്റെ കൂടെ കഴിക്കണമെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് ബാക്കിയുള്ള ദിവസങ്ങൾ, ഞായറാഴ്ച അല്ലാത്ത ദിവസങ്ങളിൽ മീൻപൊരിയൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്, ഇഷ്ടംപോലെ മീൻപൊരിയൊക്കെ ഉണ്ടെന്നാണ്. ഇതിപ്പോൾ കക്ക, കക്ക റോസ്റ്റ്. അതിൻ്റെ ഫാൻ്റെ കയ്യിൽ നിന്ന് ഇതിൻ്റെ ചൂടിച്ചിര പറഞ്ഞു, നല്ല ചൂടോടെ ആണെങ്കിൽ സൂപ്പറായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് അയല വറുത്ത വേണമെങ്കിൽ അയല വറുത്ത ഉണ്ട് ഇവിടെ. നുള്ളുക കഴിക്കുക, പഴനിഞ്ഞി കുടിക്കുക. ഇനിയിപ്പോൾ ഇഷ്ടം പോലെ കാന്താരി മുളക്, അത് ഇതിനകത്ത് ഇട്ടിട്ടുണ്ടേ. അത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് അതിനകത്ത് കടന്നോട്ടെ, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെറുക്കി മാറ്റണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പെറുക്കി മാറ്റി വെച്ചിട്ട് പിന്നെ ഒരെണ്ണം വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ എടുത്ത് കടിച്ചുകൊണ്ട് കഴിക്കാവുന്നതാണ്. കാന്താരി മുളക് പെറുക്കി മാറ്റാൻ പറഞ്ഞെന്നറിയോ, നമുക്ക് അത്ര എരിവിനോട് താല്പര്യം ഇല്ലാത്ത ആളാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് കടന്ന് ഇടയ്ക്ക് കയറി നമ്മൾ കോരി കഴിക്കുന്നതിന് ഇടയ്ക്ക് കാന്താരി മുളക് കടിച്ച് എരിവ് വന്ന് പെട്ടെന്നൊരു വിസ്ഫോടനം ഉണ്ടാവണ്ടല്ലോ, അതുകൊണ്ട് പറഞ്ഞാൽ. അങ്ങനെ എരിവ് തോന്നുകയാണെന്നുണ്ടെങ്കിൽ പഴങ്ങനെ ഞാൻ കുടിക്കുക. നമ്മളിവിടെ പഴങ്കഞ്ഞി കഴിക്കുമ്പോഴേ നമ്മുടെ തൊട്ടടുത്ത് തന്നെ ഒരു ഫാമിലി, അവരും പഴങ്കഞ്ഞി കഴിക്കുക. ഒത്തിരി നാൾ കൂടിയാ പഴങ്കഞ്ഞി കഴിക്കുന്നത്. എങ്ങനെയുണ്ട് പഴങ്കഞ്ഞി കഴിച്ചിട്ട്? അടിപൊളി, അടിപൊളി. സൂപ്പർ കേട്ടോ, കുറെ കാലത്തിന് ശേഷമാണ് ശരിക്കും നമ്മളെ വീട്ടിൽ നിന്ന് കഴിച്ചതിന്റെ ഒരു ഫീല് കിട്ടുന്നുണ്ട്. അടിപൊളി, താങ്ക്സ്. അപ്പോ പഴങ്കഞ്ഞി എന്ന് പറയുന്നത് ഒരു ഫീല് തന്നെയാണ് നേരത്തെ പറഞ്ഞ പോലെ. ഇനിയിപ്പം ചെമ്മീൻ ചമ്മന്തി ഉണ്ട്, അത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പഴങ്കഞ്ഞി കാത്തോട്ടിട്ട്, അല്ലെന്നുണ്ടെങ്കിൽ മീൻചാറും ഉണ്ട്, അതും ഒക്കെ ഒഴിച്ചങ്ങോട്ട് കഴിക്കാം. അപ്പം ഞാൻ പഴങ്കഞ്ഞിയൊക്കെ കുടിച്ച് അഭിലാഷ് പൊറോട്ടയും ബീഫും ഒക്കെ കഴിച്ച് നമുക്ക് ഈ വീഡിയോ ഇവിടെ നിർത്താം അല്ലേ. അടുത്ത വീഡിയോ ഉടനെ ഉണ്ടാവും, നിങ്ങൾ കൂടെ ഉണ്ടാവുക. ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ട് നമുക്ക് ഒന്നിച്ചങ്ങോട്ട് പോവാം. തൽക്കാലത്തേക്കിന്